ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ ഗൾഫ് മാർക്കറ്റ് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് ഷോപ്പുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഇങ്ങനെ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യാൻ കാരണം ഇവിടെ വരുന്നവർക്കൊക്കെ ഉള്ള ആകെ ഡൗട്ടാണ് ഇവിടുന്ന് എന്തൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ടില്ല, അവർക്കുള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോ. ഒപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ഇല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടേക്കരം. തിരൂർ ഗൾഫ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, കാരണം ഇവിടുത്തെ ഫോൺ നമ്പർ ഓരോ ഷോപ്പുകളിൽ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഉപകാരപ്പെടും. പിന്നെ വീട് പണി അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും. ഹോൾസെയിലായിട്ട് വാങ്ങുകയാണെങ്കിൽ നല്ല പ്രൈസ് വ്യത്യാസമുണ്ട്. ഒപ്പം തന്നെ ഇത് എവിടെ സ്ഥിതി ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല, ഇത് തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ്. ട്രെയിനാണ് വരുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതാണ് അതിൻ്റെ ഫ്രണ്ടേജ് കാണുന്നത്, ഫ്രണ്ട് ഭാഗം ഇതാണ് തിരൂർ ബസ് സ്റ്റാൻഡ് നേരെ കാണുന്നത് ഈ ഭാഗമാണ്. അപ്പം തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവരിലേക്ക് എത്തിക്കുക, വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ചവരെ നമ്മൾ ആദ്യത്തെ വീഡിയോ തുടങ്ങുന്നതാ ഇക്രേ കട്ട് പീസ് സെൻറ്റർ, കർട്ടന്, ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ് അങ്ങനെ എല്ലാം അല്ലേ ഹോൾസെയിൽ റീറ്റെയിലൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഞങ്ങൾക്ക് ഓരോ കടകളും എന്താ പറയുക, ഇവിടെ എന്തൊക്കെ കടകളുണ്ടാവും എന്നൊക്കെ ഓരോ കടകൾ അവരുടെ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തും. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്ക് ആളോട് തന്നെ വിലയും കാര്യങ്ങളൊക്കെ ചോദിച്ചതാണ്. എ ടു സെഡ് എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ബെഡ്ഷീറ്റ് ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? മുസല്ല ഒക്കെ മുസല്ല 180 സ്റ്റാർട്ടിങ് 180 അല്ലേ. ഇനിയിപ്പോ കുറച്ചൊക്കെ കൊടുക്കൂല, അഡ്ജസ്റ്റ് ചെയ്ത് നമ്മള് കച്ചവടക്കാർക്കാണെങ്കിൽ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. പിന്നെന്തല്ലത്? പിന്നെ പിന്നെ മാക്സി ഉണ്ട്, കപ്പുണ്ട്, ബെഡ്ഷീറ്റുകളുണ്ട്. ആ ഒന്ന് നിർത്തി കാണിച്ചു തരും. ഒരു മാക്സി എന്താ വെച്ചാ ഇത് ബെഡ്ഷീറ്റ് അല്ലേ. ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? 400 അല്ലേ. തലേണ കവറും ഒക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ ക്വാളിറ്റി ഇല്ല, തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അല്ലേ. തോന പീസ് എടുക്കുക, കച്ചവടം ചെയ്യുന്നവർക്ക് നമുക്ക് അതിൻ്റെ ചെയ്യൂല്ലേ. നിങ്ങളെ പേരെന്താ? സലീം. ആ നിങ്ങളെ നമ്പർ തരിക നമുക്ക് കാര്യങ്ങളപ്പോൾ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഹോൾസെയിലും റീറ്റെയിലും ഉണ്ട് അല്ലേ. ഇവിടെ മൊത്തം ടോട്ടല് എന്തൊക്കെയുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാ നിങ്ങൾ? ഇവിടെപ്പോ കർട്ടന്, ബെഡ്ഷീറ്റ്, പിന്നെ ബെഡ് കവർ. ചോദിച്ചോളൂ. കർട്ടന്, ബെഡ്ഷീറ്റ്, ബെഡ് കവർ, ലുങ്കികൾ, പിന്നെ കോട്ടികള്, കോസ്മെറ്റിക് കുറച്ച്, പിന്നെ ബ്ലാങ്കറ്റ്, ബ്ലാങ്കറ്റ്, കവല്, കവല്, അങ്ങനെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ സാധനങ്ങൾ, പിന്നെ സോഫ സെറ്റിന്റെ സോഫ സെറ്റും വേണം അല്ലേ. സെറ്റ് ഉണ്ട്, മുസല്ല, പിന്നെ മാറ്റ് ഉണ്ട്. ആ മാറ്റ് ഉണ്ടോ? കൗട്ടി മാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, കൗട്ടിയൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളെ ഇതില്ലേ, കുട്ടികളെ ഐറ്റംസ്, ബേബി ബ്ലാങ്കറ്റ് ഉണ്ട്, വല്യമാരെ തുണി, പിന്നെ ടവലുകളുള്ള സാധനങ്ങൾ, പിന്നെ കുട്ടി കുറച്ച് ജെന്റ്സിന് ഷർട്ട് ഉണ്ട്, ജെന്റ്സിന് ഷർട്ട് ഒക്കെ ഉണ്ട് അതില്. അതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് കൊടുക്കും. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നത്? ഹോൾസെയിലായിട്ട് 340 350 കൊടുക്കും. നല്ല ക്വാളിറ്റി ഒന്ന് നിർത്തി തരുമോ? ഇത് ചെയ്യണതാണ് ഇവിടെ തന്നെ. ആ പ്രൊഡക്ഷൻ ചെയ്യണതാണ്. ആ ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ചെയ്യണ സുഹൃത്ത് അതിവിടെ കുറേ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. അതെ, ഫേമസാണ്. ആ ഇതിപ്പോൾ ഒരു കട തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ടൈം വേണ്ടി വരില്ല ഇപ്പോൾ അങ്ങനെ. ആ അത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ അല്ലേ. നല്ല തുണിയാണ്, നല്ല തുണിയാണ്. ഇത് 350 രൂപ അല്ലേ. അപ്പൊ നിങ്ങള് നമ്പറൊക്കെ ആട്ട് കൊണ്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താലോ. ഏ അടുത്ത് നമ്മള് കണ്ടിട്ട് പറയണത് സ്കൂൾ ബാഗ് അങ്ങനത്തെ ഐറ്റംസുകളാണ്.
ഇതന്നെ തിരൂർ തന്നെയാണ്. അപ്പൊ അടുത്ത ഐറ്റംസ് ആണ് സ്കൂൾ ബാഗിനെ കുറിച്ച്, ട്രാവലിംഗ് ബാഗ്, ഹോൾസെയിൽ കടയാണ്, റീറ്റെയിലായിട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാര്യമൊക്കെ ചോദിച്ചത്, ട്രാവലിംഗ് ബാഗ് ഇതൊക്കെ ഹോൾസെയിൽ തന്നെയല്ലേടാ? ഹോൾസെയിലല്ലേ, റീറ്റെയിൽ കൊടുക്കൂലേ? ആ ഒക്കെ റേറ്റ് കുറവുണ്ടാവില്ലേ റീറ്റെയിലും ഹോൾസെയിലിനൊക്കെ? നമുക്കെന്നാ രണ്ടു മൂന്ന് സ്കൂൾ ബാഗ് ഒന്ന് കാണിച്ചു തന്ന പുതിയ ഐറ്റംസ് വന്നത്. എന്നാലേക്കോട്ടെ, നിങ്ങളെ നമ്പർ കൊടുക്കാലോ, അപ്പൊ വിളിച്ചോളൂലോ. രണ്ടുമൂന്ന് ബാഗ് ഏതായാലും ജസ്റ്റ് കാണിച്ചാ അതിന്റെ പ്രൈസും. അതിന്റെ പേരെന്താ? അൻസാർ. അതിന്റെ പേര്? ഇതപ്പോ സ്കൂൾ ബാഗ് അല്ലേ. ഇതൊക്കെ എന്താടാ റേറ്റ്? ഹോൾസെയിൽ റേറ്റും പല റീറ്റെയിൽ റേറ്റും തന്നെ ക്വാളിറ്റി ഇല്ല തന്നെ അല്ലേ? മുന്നൂറ്റി അല്ലേ. സ്കൂൾ ബാഗ് തന്നെ. ഇനിയൊക്കെ ട്രാവലിംഗ് ബാഗും കാണിച്ചത് ഇതല്ലേ? ട്രാവൽ ഈ ബാഗിനൊക്കെ എന്തായിരുന്നു? ഈ ബാഗുകൾ ഇതൊക്കെ പല റേറ്റ് ഉണ്ട്. നമ്മള് ഹോൾസെയിലിന്റെ റേറ്റും റീറ്റെയിലിന്റെ ചെറിയ ഡിഫറൻറ്റ് ഉണ്ടാവും. ഡിഫറൻറ്റ് ഉണ്ട് അല്ലേ. 700 800 900 ഇവിടുന്നതാ ഒരുപാട് പേര് ഇത് ചോദിച്ചാ നിങ്ങൾ തന്നെ ഇപ്പൊ ഡെയിലി എത്ര ആൾക്കാരോട് മറുപടി അറിയാം. ഇവിടെ തന്നെ എങ്ങനെയുണ്ട് ഇപ്പൊ റീറ്റെയിൽ? റീറ്റെയിൽ ഹോൾസെയിലും കൊടുക്കും അല്ല? നമ്മള് പറയുന്നുണ്ട് വീഡിയോയില് പറയണ്ട, റീറ്റെയിലാണ് റീറ്റെയിൽ കൊടുക്കേണ്ടത്, ഹോൾസെയിലാണ് ഹോൾസെയിൽ. അധികാരം ഹോൾസെയിലാരും അധികം വിളിക്ക, റീറ്റെയിൽ കൊടുക്കും. കൊടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും കുറച്ചതിന്റെ റേറ്റിന്റെ അനുസരിച്ച് വ്യത്യാസം. അപ്പൊ വേറെ ഐറ്റംസ് എന്തായാലും ബാഗ് അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ചെറിയ ബാഗ്, ലേഡി ബാഗുകൾ ഉണ്ട് അല്ലേ? ലേഡീസ് ബാഗുകൾ, പിന്നെ അതേപോലെ തന്നെ ഈ ചാർലി ടൈപ്പുകൾ ഉണ്ട്. ചാർലി ടൈപ്പ് അപ്ഡേറ്റ് പീസ്. ഇതൊക്കെ എന്താ റേറ്റ് ആയിരുന്നു? ഇതൊക്കെ 400 500. അപ്പൊ ഓക്കെ, നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്പർ. അപ്പൊ ഓരോ ആവശ്യക്കാർ വിളിച്ചോളൂ കേട്ടോ. ഓക്കെ. അപ്പൊ ചമ്മാര് നമ്മളെ അടുത്ത ഇലക്ട്രിക്കൽ ഷോപ്പിലാണുള്ളത്. ഹോൾസെയിൽ റീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. അടുത്ത നമ്മളെ ഷോപ്പ് ഇലക്ട്രിക്കൽ ഐറ്റംസ് ആണല്ലേ, ഹോൾസെയിലും റീറ്റെയിലും. അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്, എന്തൊക്കെ റേറ്റ് കുറച്ച് വെക്കുക, അവരെ നമ്പറൊക്കെ നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് എന്തൊക്കെ കൂടെ കൊടുക്കാം ഇതിൻ്റെ എല്ലാം? ഫാൻ ഉണ്ട് അല്ലേ? എടുത്ത് ഫാൻ ഒന്ന് കാണിച്ചാ ജസ്റ്റ്. എവിടെയാണ്? ഇവിടെ ഉണ്ടാവും, പുറത്തുണ്ട് അല്ലേ. ഇതൊക്കെ നമ്മളെങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കല്? ആർ പീസ് ഒക്കെ എടുക്കാം. അതിനെ ഹോൾസെയിലായിട്ട് എങ്ങനെ കൊടുക്കല്ലേ? ആ എന്നാലും ജസ്റ്റ് ചെറിയൊരു ഇതിൻ്റെ ഒക്കെ വില എന്താ? 2600 അല്ലേ ഹോൾസെയിൽ റേറ്റ് അല്ലേ? ഹോൾസെയിൽ റേറ്റ് അല്ലേ. പിന്നെന്താ ഇവിടെ? വയറില്ലേ, വയറൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കൂല്ലേ? വില കൂടിയതാണ്. പിന്നെ റീറ്റെയിലായിട്ടുള്ളത് നമുക്ക് കൊടുക്കൂല്ലേ? ബൾബൊക്കെ ഉണ്ടോ? അപ്പൊ ഞങ്ങക്ക് ഇവരെ നമ്പർ വാങ്ങാം, കാര്യങ്ങള് ഇവര് പിന്നെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യക്കാരുണ്ടെങ്കിലും. ഓക്കെ, നമ്പർ കൊണ്ടുവരാം. പിന്നെ അടുത്ത നമ്മുടെ ഐറ്റംസ് ആണ് ഫാൻസി ഐറ്റംസ്. തിരൂർ തന്നെയാണ് സംഭവം, A1 ഫാൻസി ഐറ്റംസ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒക്കെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ. കളിക്കോപ്പുകളും കാര്യങ്ങളും ഫാൻസി ഐറ്റംസുകള്. ഹോൾസെയിൽ റേറ്റ് തന്നെ ഒക്കെ? ഹോൾസെയിലല്ലേ. കളിക്കോപ്പുകളല്ലേ, റീറ്റെയിൽ കൊടുക്കുവോ? അതിനുള്ളിൽ എന്താ? കോസ്മെറ്റിക്സോ? കോസ്മെറ്റിക്സോ? ഇതൊക്കെ ഫാൻസി ഐറ്റംസ് അല്ലേ, ഒക്കെ ഹോൾസെയിൽ അല്ലേ, റീറ്റെയിൽ ഇല്ലല്ലോ. റീറ്റെയിൽ ഇല്ലല്ലോ, കൊടുക്കല്ലോ. Yeah.
അല്ലത് മൂന്ന് നിലയാണത്. ഹോൾസെയിൽ മാർക്കറ്റാണ് ഫുള്ള്. കണ്ടോ ഐറ്റംസുകൾ ഫുള്ള് ഇതാ. ഫാൻസി ഐറ്റംസുകളാണത് ഫുള്ള്. കണ്ടോ ഫുള്ള് ഹോൾസെയിൽ ഐറ്റംസ് ആണ് ഉണ്ടാമൂട്ടി പറഞ്ഞത് സംഭവം. ഇപ്പൊ ലേഡീസിന് ഐറ്റംസ് ഇല്ല എന്ന് പറഞ്ഞാൽ തിരൂര് വരാതിരിക്കണ്ട, എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. എന്താ പറയുക, ഫുള്ള് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചാൽ കഴിയില്ല. നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഒരു ദിവസം വേണമെങ്കിൽ വീഡിയോ എടുക്കാം. ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് അല്ലേ? ഓക്കെ, ഇതൊക്കെ എന്താ വരുന്നത് ഹോൾസെയിൽ അല്ലേ? നമ്മൾ പൊട്ട് അതൊക്കെ ഫുൾ ഐറ്റംസുകളാണ്. ബോഡി സ്പ്രേ ഈ കടയ്ക്ക് വന്നാൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റംസുകളും ഹോൾസെയിലായിട്ട്. പഴയ നമ്മുടെ സ്പ്രേ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ കിട്ടില്ലേ? ഇപ്പൊ ഇവരെ നമ്പറും കിട്ടിയിട്ടുണ്ട്, നമ്മളത് വീഡിയോ ഉൾപ്പെടുത്തിയതാലും. എത്തുകളൊക്കെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. ബലൂണ് ബലൂണല്ലേ ഇതായിട്ട് മുടി പറഞ്ഞതാണ്. അതായത് ബലൂണുണ്ട് ഫാൻസിയിൽ, വള ഒരു ദിവസം കണ്ടു തീരാനുള്ള ഐറ്റംസുകളുണ്ട്. റിംഗ് ഐറ്റംസ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലും വിളിച്ച് നോക്കി ഏതായാലും ആവശ്യമില്ല ആൾക്കാർ. നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ നിലയ്ക്കൊന്ന് പോയേക്കാം. ഇവിടെ ഫുള്ള് വളകളാണ് ഫുള്ള്. കണ്ടോ മൂന്ന് നിലയായിട്ടാണ് സംഭവം. ഫുള്ള് വളയടാ അവിടെ. ഇതൊക്കെ എന്താ ബോക്സ് വില ഹോൾസെയില്? ഇതൊക്കെ 120 അല്ലേ? കുപ്പി വളകൾ എന്തൊക്കെ തരും വളകൾ അറിയ. ഈ ഇതന്നെ ഉള്ളല്ലോ മൂന്ന് നില അല്ലേ? ഏഹ് അടിയത്തെയും മേലത്തെയും എൻ്റെ ആയിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മതിയല്ലോ. ഫാൻസി ഐറ്റംസ് എന്തൊക്കെ വേണം അതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഒക്കെ അടുത്ത് നമുക്ക് ഏതാ ഉള്ളത് ആ കശുപ്പിക്ക് പോവാം. അടുത്ത് നമ്മൾ അറിയണ വാച്ചുകൾ, ഹോൾസെയിൽ വാച്ചുകൾ റീറ്റെയിൽ കൊടുക്കണം. ABS വാച്ച്, ഫുള്ള് വാച്ച് അല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ. ഫീച്ചർ ആ ഒക്കെ ഉണ്ടല്ലേ, ഫീച്ചർ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ. ആ രണ്ട് കഴിഞ്ഞു. ഇത് ഒക്കെ എങ്ങനെ ഹോൾസെയിൽ റേറ്റ് ഒക്കെ? നാൽപ്പത്തഞ്ച് മുതലുണ്ട് അല്ലേ. റീറ്റെയിൽ എങ്ങനെ കൊടുക്കാം? ഡബിൾ ആവും അല്ലേ. ഒരു വാച്ച് എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനത്തെ വാച്ച് ഇപ്പൊ എല്ലാരും കെട്ടണ വാച്ച് ഇതാണല്ലോ. കുട്ടികളെ വാച്ചാണല്ലേ, നോക്കട്ടെ എന്നാലും. കുട്ടികളെ കെട്ടണ വാച്ചല്ലേ.
ലേഡീസ് വാച്ച് 450 റേഞ്ച് അല്ലേ. അഡിഡാസ് ബ്രാൻഡ് ഉണ്ടോ? സർപ്ലസ് ആ 190 ഹോൾസെയിൽ അല്ലേ. അതെ, ആ അടിപൊളി വാച്ചാണല്ലോ. 200 അല്ലേ എൻ്റെ വാച്ചാണ്. പിന്നെ നല്ല ഐറ്റംസ് ആണല്ലോ. കഴിഞ്ഞോ? പിന്നെ കീ ചെയിൻ ആളാണല്ലേ. ക്യാപ്പ് ഉണ്ടോ? ആ ക്യാപ്പുകളും ഉണ്ടല്ലോ അല്ലേ. ആ അടിപൊളി, അതെ ആ അടിപൊളി പ്രൈസ് ആണല്ലേ. നല്ല ക്യാപ്പാണ്. ബെൽറ്റോ ഉണ്ടോ? ഇല്ല അല്ലേ. പേഴ്സ് ഉണ്ട് അല്ലേ. കുറഞ്ഞ ഐറ്റംസ് ഉള്ളൂ അല്ലേ. അപ്പോൾ ഓക്കെ, നിങ്ങളെ നമ്പർ തരുമോ? അപ്പോൾ അടുത്ത് നമ്മളൊരു ഹോൾസെയിൽ ചെരുപ്പ് കട, റീറ്റെയിലും കിട്ടുന്നതാണ് കേട്ടോ. തിരൂര് തന്നെയാണ് സംഭവം. എൻ്റെ ഇതിൻ്റെ പേര ഷോപ്പിൻ്റെ ആയിരുന്ന ഷെയറോ ഷെയറു ചപ്പൽ അല്ലേ. ഗൾഫ് ചെരുപ്പുകളാണല്ലേ. ആ കുറെ ആൾക്കാരത് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഗൾഫുകാരെ തന്നെ ഇട്ട് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇത് റീറ്റെയിലൊക്കെ കൊടുക്കുമല്ലോ അല്ലേ. പിന്നെ ഷൂ ഒക്കെ എന്താ റേഞ്ച് വരുന്നത്? ഏകദേശം ഒക്കെ ഒരു ഹോൾസെയിൽ റേഞ്ച് വരുന്നത് 650 അല്ലേ. ഈ ഷൂ ഒക്കെ എന്താ റേഞ്ച് വരുന്നത്? 700. ഈ ചപ്പലോ 230 അല്ലേ. 230 റേഞ്ചാണ് ഈ ചപ്പൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെ നമ്പർ വേണ്ടിന്ന്. നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ആ കാർഡ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തി തരാം നമ്പർ. നമ്മളിതാ നക്ഷത്ര ഫ്ലവേഴ്സോ ടോയ്സ് ഡോൾസ് ഫ്ലവർ സ്റ്റേഷനറി ഈ ടി സി ഐറ്റംസുകളൊക്കെ ഉൾക്കൊള്ളുന്ന കടയ്ക്ക് നമ്മൾ പോകണം അടുത്തത്. ഇവിടെ എല്ലാ ഐറ്റംസ് ഉണ്ട്. ഫ്ലവേഴ്സ് ഇങ്ങനത്തെ ബോർഡുകളുണ്ട്. ടോയ്സ് ഫ്ലവേഴ്സ് ഇതൊക്കെ ഹോൾസെയിൽ റേറ്റ് അല്ലേ. എന്നാ ഈ ടോർച്ചിനൊക്കെ എന്തായിരുന്നു ഹോൾസെയിൽ റേറ്റ്? ടോർച്ച് 165 അല്ലേ. റീറ്റെയിലൊക്കെ ആണെങ്കിൽ ലൈറ്റുകൾ അല്ലേ. കുറഞ്ഞത് ഏതാ? അതോ 128 ഈ ഫോർദാമാളിലതാ ഒരുപാട് ഐറ്റംസ് ആളുണ്ട്. സംഭവം ഈ ഫോർദാമാളിലാണ് ഡ്രസ്സ് ഐറ്റംസ് ആള് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറിയൊക്കെ ഏകദേശമൊക്കെ കേട്ടോ. ഫോർദാൻ മാൾ ഇപ്പം നേരെ ബസ് സ്റ്റാൻഡ് അവിടുന്ന് ജസ്റ്റ് നടന്നാൽ സംഭവം കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് കയറി ഒക്കെ എന്തൊക്കെ കടകളുണ്ടെന്ന് അറിയാലോ. ജസ്റ്റ് ഫുള്ള് ക്യാപ്പ് ബെൽറ്റ് ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം ഫുള്ള് ഹോൾസെയിൽ റേറ്റ്. റീറ്റെയിലും ഉണ്ടേ? കാര്യമായിട്ടില്ല. ഫുള്ള് ഹോൾസെയിൽ റേറ്റ് അല്ലേ. ഓക്കെ, കാര്യമായിട്ട്
തിരൂര് എന്താ കിട്ടുന്ന അറിയാക്കാൻ വേണ്ടി ജസ്റ്റ് ഗ്ലാസ് സൺഗ്ലാസ് സൺഗ്ലാസ് ഒക്കെ ബോക്സിൽ പേഴ്സ് പേഴ്സൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ട് തന്നെയല്ലേ? ഇതൊക്കെ എന്താ വരുന്നത്? ഹോൾസെയിൽ ഐറ്റം എടുക്കുകയാണെങ്കിൽ 155 കൊടുക്കൂല. ബൾക്ക് ക്വാണ്ടിറ്റി വേണ്ടവർക്ക് കൊടുക്കൂല, ഒന്നായിട്ട് എടുത്ത് കൊടുക്കൂലേ. നമ്മളതാ ഈ കടയിലാണ് ഇതിന്റെ സ്പെയർ പാർട്സ്, മിക്സി, കുക്കർ, എൽ പി ജി സ്റ്റൗ, അങ്ങനത്തെ എല്ലാ സ്പെയർ പാർട്സ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ ഈ മാളിലല്ലേ എന്തായാലും സംഭവം ഉപകാരപ്പെടുന്ന ഇതാണ്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് അവനോട് തന്നെ ചോദിച്ചു. ഇവിടെ എല്ലാത്തിന്റെ ഐറ്റം സ്പെയർ പാർട്സ് ഉണ്ടോ? എല്ലാം ഉണ്ട് അല്ലേ? ഇതൊക്കെ ഹോൾസെയിൽ ആയിട്ടല്ലേ കൊടുക്കണേ? റീറ്റെയിൽ ആയിട്ട് കൊടുക്കണ്ടോ? അങ്ങനെ വേണമെങ്കിൽ കൊടുക്കണ്ട അല്ലേ. നിങ്ങള് നമ്പറും തരും, അത് കാർഡ് എന്തെങ്കിലും കൊണ്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആവശ്യക്കാരന്റെ ഉത്സവം ഒന്നായിട്ട് വേണ്ടല്ലോ. അടുത്തതാ ഡിജി സ്റ്റോർ, ഹോൾസെയിൽ ആണ്. മൊബൈല്, ടാബ്ലറ്റ്, മൊബൈൽ അക്സറീസ്, സ്പീക്കർ, വയർലെസ് സ്പീക്കർ ഐറ്റംസ് ആണ്. ഇപ്പൊ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇവിടെ നോക്കാം. ആ കാട്ടിന് സംഭവം മനസ്സിലായില്ലേ? എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? ഏതൊക്കെ ഹോൾസെയില് കുറച്ച് കൊടുക്കൂലേ? റീറ്റെയിലും ഉണ്ട് അല്ലേ. ഇതിനെന്താ വില കാരണം? ജസ്റ്റ് 400 രൂപക്ക് അല്ലേ? ഹോൾസെയിലിനാ? ഹോൾസെയിലാണ് കൊടുക്കാൻ ₹400 കൊടുക്കൂല റീറ്റെയില്? ഓക്കെ. പിന്നെ അതൊക്കെ സംഭവങ്ങളുണ്ട് നമുക്ക് എല്ലാ കാർഡ് ഉൾപ്പെടുത്തോണ്ട് ആകെ 1-2 മിനിറ്റ് എടുക്കും. നമ്മള് യൂട്യൂബ് ചെയ്യാൻ വേണ്ടിയില്ല ലൈറ്റ് ഒക്കെ. ഇതൊക്കെ എന്തായാലും പറഞ്ഞോടുത്ത 450. ട്രൈപോഡോ? ഇവിടെ നമ്മളെ ട്രൈപോഡ് ഉണ്ടല്ലോ. ഇതോ 250 രൂപക്ക് അല്ലേ. ഓക്കെ, കണ്ടോ സംഭവങ്ങളൊക്കെ അടിപൊളി ഐറ്റംസ് ആണ് എല്ലാം ഉണ്ട് ഇവിടെ. സ്പീക്കർ, വലിയ സ്പീക്കറുകള്. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കൂട്ടോ, എൻ്റെ കാർഡിന്റെ കജ്ജിലുണ്ട്. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത വീട് ഇനി വേറെ ഷോപ്പ് പോവാം. അടുത്ത് തന്നെ നമ്മള് ചോക്ലേറ്റ്, കോർണർ, ഹോൾസെയില്, ഡേറ്റ്സ്, നട്സ് ഒക്കെ കിട്ടുന്ന കടയാണ് കേട്ടോ. ഈ കൊട്ടണം, അതുപോലെ തന്നെ ആണല്ലേ. ഇപ്പൊ ഹോൾസെയിലും റീറ്റെയിലും കിട്ടുന്ന സംഭവം കറണ്ട് ഉള്ളിക്കുന്ന വരും. നമ്മൾ കറണ്ട് ഉള്ളിൽ കയറാം. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടൊക്കെ? ഇതൊക്കെ ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കൂലേ? റേറ്റിൽ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അല്ലേ. ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമ്മള് വ്യത്യാസം. മുട്ട ഇനാറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ആവശ്യക്കാർക്ക് നമുക്ക് ഇവരെ നമ്പർ നമ്മള് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഗൾഫ് ഐറ്റംസ് എല്ലാം ഉണ്ട് അല്ലേ. ആ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട് അല്ലേ. ഇത് ഇതല്ലേ? ആ ഈത്തപ്പഴം ഇങ്ങനെ വരുന്നതാ? ചോക്ലേറ്റ് ഐറ്റംസ് ഉള്ളൂ അല്ലേ. ഈത്തപ്പഴം കുറവാണ്. ബദാം ബോസേ, ഈത്തപ്പഴം എത്രയായിരുന്നു? എത്ര ഇരുന്ന കിലോ അല്ലേ. ഇത് എത്രയായിരുന്നു? എത്ര ഒരു കിലോ? അത് 720 രൂപ അല്ലേ. ഹോൾസെയിൽ റേറ്റാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവര് നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, നിങ്ങളെ നമ്പർ കാട്ടിക്കാണ് കാർഡ്. അതിന് നമ്മൾ അടുത്ത ഷോപ്പ് പറയുന്നത് ഹോൾസെയിൽ ഡീലേഴ്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഹോൾസെയിൽ മാത്രം, അതിൽ നിന്ന് ശ്രദ്ധിച്ചോളൂ. A1 ഏജൻസി, ഹോം ബസാർ. ഹോൾസെയിൽ മാത്രമേ ഇവിടെ കൊടുക്കുള്ളൂ സംഭവം കണ്ടോ. ഇവിടെ പാത്രങ്ങളുടെ ശേഖരമാണ് സംഭവം, ഐറ്റംസുകൾ ഫുള്ള്. അപ്പൊ
നമുക്ക് കടന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി വെക്കാം. എന്തൊക്കെ ഐറ്റംസ്? ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ അവിടെ തങ്ങാം. ഇതൊക്കെ ഹോൾസെയിൽ ഐറ്റംസ് ആണ് സംഭവം. കടകൾക്ക് മാത്രം പാത്രങ്ങള് ഇതൊക്കെ തൂക്കാവൂല്ല. ഇട വല ഹോൾസെയിൽ റേറ്റ് തന്നെ അല്ലേ? ഇതൊക്കെ ഓരോ കട്ട കൊടുക്ക. അപ്പൊ ഇതിന്റെ അടുത്ത നേരക്കൊന്ന് കയറി വെക്കാം. എങ്ങനെ ഉണ്ടെന്നറിയാം? നമുക്ക് സമയമില്ല. പ്ലാസ്റ്റിക് ഐറ്റംസ് പാത്രങ്ങൾ കൂടെ ഉണ്ട്. ഒക്കെ പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. കത്തി ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് മാത്രം അല്ലേ പാത്രങ്ങള്? ഇതിന്റെ ഒക്കെ വില ചോദിച്ചാൽ നമ്മളെ വീടേ 5-6 മണിക്കൂറാണ് നിങ്ങളും. പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. ഇനി മേലൊക്കെ ഉണ്ടടാ ഗോഡൗണാ. ഓക്കെ ഓക്കെ സ്റ്റോക്കാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത ഷോപ്പ് പോവാ. അത് എൽ ഇ ഡി ലൈറ്റ് വേൾഡ് കണ്ടില്ലേ? എൽ ഇ ഡി ലൈറ്റ് വേൾഡ് കടന്റെ ഉള്ളിലാണ് ഇനിയിപ്പോ നമ്മൾ നിൽക്കുന്നത്. എൽ ഇ ഡി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലൊക്കെ ഉണ്ട്. ഹോൾസെയിൽ നല്ല റേറ്റ് കുറവുണ്ട് എന്തായാലും. ഇവിടെ ഇവരുടെ സ്വന്തം പ്രൊഡക്റ്റ് തന്നെ ഉണ്ട് ലൈറ്റ് കുറച്ച് ഐറ്റംസുകൾ. അപ്പോൾ അവരുടെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് താഴത്ത്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും എന്തൊക്കെയാണ് ഏതൊക്കെ ലൈറ്റാന്നുള്ളത്. കൂടുതൽ സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കാണിക്കാതിരുന്നത്. അപ്പോൾ ലൈറ്റും കാര്യങ്ങൾക്ക് അവരുടെ നമ്പർ വാങ്ങിയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അവരുടെ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോയിൽ കണ്ടില്ലേ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത അടുത്ത ഷോപ്പിലോട്ട് പോവാം. ഇതിൻ്റെ ഉള്ളിലാണ് മൊബൈൽ അക്സറീസ്, മൊബൈൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഒക്കെ അതിൻ്റെ ഉള്ളിലാണ്. നേരെ അങ്ങനെ ബസ് സ്റ്റോപ്പിന് നേരെ ഇങ്ങോട്ട് പോകാം. ഓക്കെ, നൂറോ അമേരിക്കൻ പീസാവും. 100 രൂപ അല്ലേ?